ദേശീയ വിദ്യാഭ്യാസ നയം 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയെ നോളജ് എക്കോണമിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ വിദ്യാഭ്യാസ നയം സംബന്ധിച്ച് ഗവർണർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റിന്റേതല്ല മറിച്ച് രാജ്യത്തിന്റേതാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക മേഖലയ്ക്ക് പുത്തൻ ദിശ നൽകുന്നതാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഊർജം പകരുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. ഈ പോളിസി ആത്മനിർഭർ ഭാരത് സങ്കൽപ്പ സാമർഥ്യ ആകാർ ദേവാലി ജാഹിർ ഹൈ. इस बड़े संकल्प के लिए हमारी तैयारियां, हमारी जागरूकता भी उतनी ही बड़ी होनी चाहिए. केंद्र संस्थान ഗവൺമെന്റുകളുടെ സംയോജിച്ചുള്ള പ്രവർത്തനം വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് അനിവാര്യമാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെന്റ് ഇടപെടലുകൾ പരമാവധി കുറഞ്ഞിരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാ മേഖലകളിലുള്ളവരുടെയും അഭിപ്രായം ആരാഞ്ഞതിനു ശേഷമാണ് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. 2 ലക്ഷത്തിലധികം പേരാണ് അഭിപ്രായം അറിയിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ വിദ്യാഭ്യാസ നയം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നുവെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമെന്നും അദ്ദേഹം പറഞ്ഞു. हम एक अच्छे भारतीय नागरिक का निर्माण भी करेंगे और वैश्विक नागरिक के रूप में विश्व मानव को भी तैयार करेंगे. आप सभी के सुझाव, चिंतन, सहयोग, समन्वय एवं सहभागिता से हम इस नीति को बिना देरी के क्रियान्वयन की दिशा में आगे बढ़ाएंगे. उन्नत विद्याभ्यास രംഗത്തെ മാറ്റങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020-ന്റെ പങ്ക് എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. സമ്മേളനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാഭ്യാസ മന്ത്രിമാർ, സർവകലാശാല വൈസ് ചാൻസലർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുന്നു. 34 വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയൊരു ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. സ്കൂൾ തലത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വൻ പരിഷ്കരണം ലക്ഷ്യം വച്ചാണ് പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.